ഹായ്, വെൽക്കം ടു പാപ്പാളീസ് കിച്ചൺ. ഇന്ന് ഞാൻ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു മുട്ടദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. എങ്കിൽ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ദോശ ബാറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, മല്ലിയില, തക്കാളി, പച്ചമുളക്. വെജിറ്റബിൾസിന്റെ അളവ് നമുക്ക് ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടം പോലെ. അതുപോലെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. എങ്കിൽ ശരി, നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ദോശമാവിന്റെ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേഗം ഒഴിക്കാം. ഈ സമയത്ത് തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ടിടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ വെജിറ്റബിൾസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം സവാള കുറച്ചിട്ട് തൂന്നു. അതിനുശേഷം കുറച്ച് ക്യാരറ്റും തൂന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടത്തിന് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഇടാം, ബീൻസ്, ഇതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് ഏത് വെജിറ്റബിളാണോ ഇഷ്ടം കുട്ടികൾക്കൊക്കെ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഞാൻ കുറച്ച് തക്കാളിയും കൂടിയും ഇടുന്നുണ്ട്. പച്ചമുളകും ഇട്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ചു കഴിയുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. ഇനി ബട്ടർ ആണെങ്കിൽ എന്ത് വേണേലും നമുക്ക് ചേർക്കാം. നെയ്യോ ബട്ടറോ ഒക്കെ നന്നായിട്ട് ഈ സമയത്ത് ചേർക്കാം. അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലൊക്കെ തൂവാം. അപ്പൊ നല്ല കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവിക്കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒന്ന് തൂവിക്കൊടുക്കാം. ഇപ്പം ഇത് ചെയ്യുമ്പോൾ തീ മീ ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഇനി നമുക്കിതൊരു മൂടി വെക്കാം. ഒരു 5 മിനിറ്റോളം മൂടി വെക്കാം. അപ്പം ആ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നോട്ടെ. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ മുട്ട ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇതാ നമ്മുടെ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.